ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷമ്മി നോമൻസ് ഗെയിമിംഗ് ചാനൽ. സോ നിങ്ങളിവിടെ പുതിയതായിട്ടാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിക്കില്ല സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്തിക്കില്ല ലൈക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് ഞാൻ സൗണ്ട് മാറ്റി സംസാരിച്ച് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സോ നമ്മൾ ഈ ഒരു ഗെയിമിൽ എന്ന് വെച്ചാൽ നമ്മളൊരു ബിൽഡറാണ്. സോ ഈ ഒരു വീഡിയോ എനിക്ക് സ്വന്തമായിട്ട് തന്നെ എടുത്താണ്. ഞാനൊരു എൻജിനീയറാണ് ഈ ഒരു ഗെയിമിൽ. സോ ഞാൻ ഇത് ഇവിടെ കുറേ കാര്യങ്ങൾ വൃത്തിയാക്കാണ്ട്, സോ ഇത് നമ്മളെ വീടായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. സോ ഇവിടെ ചുമര് ഞാൻ ക്ലീനാക്കി. സോ നമുക്ക് കുറേ ലക്ഷറി സാധനങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ചുമര് ക്ലീനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ലക്ഷറി സാധനങ്ങൾ ഇവിടെ വാങ്ങിയിടണം. സോ ഇവിടെ ആൾക്കാർ കുറേ കാലമായി തോന്നുന്നു താമസിക്കാത്ത, പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് വൃത്തി കുറവാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ കുറേ കാര്യങ്ങൾ വെളി വേണ്ടാന്ന് ആടെ ഇവിടെയൊക്കെ ഇട്ടിക്ക്. സോ ഇവിടെ ജനലൊക്കെ ക്ലീനാക്കാണ്ട്, സോ ജനൽ ക്ലീനാക്കണം, ഇതിനെ കൊണ്ട് നടക്കില്ല തോന്നുന്നു. സോ ഞാൻ ഇവിടെ വേറെ താഴെ ഇവിടെ ഇതുണ്ട്, അതും കൂടി ക്ലീനാക്കാം. സോ ഇനി എന്താ, സോ ഇവിടെ നിലത്തെന്തോ മഷിയൊക്കെ മറിച്ചിട്ട് കിട്ടോ, ഫുള്ള് വൃത്തിയടാക്കി, എത്ര മാക്സിമം വൃത്തിയടാക്കാൻ പറ്റുക അത്രയും വൃത്തിയടാക്കി വെച്ചു. സോ വീട് വിൽക്കുമ്പോൾ ഇങ്ങനെ വൃത്തിയടാക്കിയിട്ടാണ് തരുന്നത്. സോ ഇവിടെ ഒക്കെ ഫുള്ള് വൃത്തിയടാക്കി, ഇവിടെ ഓരോന്ന് ഓരോ സാധനം വീട്ടിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ആയിട്ടിട്ടിക്ക്. സോ ഇവിടെയും ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് ബാത്റൂമിൻ്റെ അടുത്തൊക്കെ. ബാത്റൂമൊക്കെ വൻ പറ്റ അബദ്ധമാണ്. സോ ഇതൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ. തീരെ വൃത്തിയില്ലാത്ത ആൾക്കാർ താമസിച്ച തെളിവുണ്ടോ? മറ്റേ സിലിണ്ടറൊക്കെ ഉണ്ട് തന്നെ. സോ ഇവിടെ നിലത്ത് വെള്ളം ലീക്കായിരിക്കുന്നു. സോ ഈ ഇത് മാറ്റേണ്ടി വരുമോ? മാറ്റേണ്ടി വരുമല്ലോ. നമ്മൾ വെള്ളം ലീക്കായത് മാത്രമാണ്. സോ ഈ വേസ്റ്റൊക്കെ മാറ്റണം. ഇതൊക്കെ എങ്ങനെയാണ് നോക്കട്ടെ. സോ ഈ ജനൽ ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഈ ജനൽ ക്ലീൻ ചെയ്യുമ്പോൾ വൃത്തിയായി വരുമ്പോൾ എന്താ ഒരു സുഖം, നല്ല രസം പോലെ. ഓ, മിന്നിന്ന് സെറ്റാക്കി, ജനൽ സെറ്റാക്കി. സോ വേറെ ഒന്നും അവിടെ സെറ്റാക്കാനുള്ളത്. സോ ഇതൊക്കെ എടുത്ത് പുറത്ത് കളയണം. സോ ഇതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണ്. സോ ഇവിടുത്തെ ഈ ഗാർബേജ് ത്രാഷൊക്കെ എടുത്ത് മാറ്റാണ്ട്, സോ ഗ്യാസിൻ്റെ കുറ്റി ബാത്റൂമിൻ്റെ ഉള്ളിൽ വെച്ചോണ്ടോ. ഇത് ആരാ പണിയാണ് ഗ്യാസിൻ്റെ കുറ്റി ബാത്റൂമിൽ വെച്ച്? സോ ഇതങ്ങോട്ടേക്ക് മാറ്റണോ? ഇത് കുറച്ച് ഇവിടെ ഒന്ന് ശരിയാവില്ലല്ലേ. ഇത് അയ്യ അതിൻ്റെ സൈഡിൽ തന്നെ ആയിരിക്കും റെഡിയാവും. സോ അത് ഞാൻ അവിടെ തന്നെ വെച്ചേക്കാണ്. പിന്നെ ഗ്യാസിൻ്റെ കുറ്റി മാറ്റണം. ഇവിടെ വേറെ എന്താ കാര്യം ചെയ്യാനുള്ളത്? സോ ഇവിടെ ക്യാനുണ്ട്, അത് ഉപയോഗമുള്ളതാണോ അല്ലേന്ന് അറിയില്ല. സോ അവിടെ കുറച്ച് വൃത്തികേടുണ്ട്. അത് ഞാൻ മറ്റേ ഈ ബ്രൂമോ ചൈനെന്താ പറയുക, മോപ്പ് വെച്ചിട്ട് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്യാണ്. ഫുള്ള് ഇവിടെയും വൃത്തികേടുണ്ടല്ലോ. ഇങ്ങനെ ഓരോ സ്ഥലം കണ്ടുപിടിക്കണം. സോ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള സ്ഥലം ഇതെന്തേ മാറ്റാനുണ്ടോ? സോ ഇത് അവിടെ തന്നെ കേട്ടോ ബെസ്റ്റ്. സോ ഇവിടെ നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. കുറച്ച് പൈസ മുടക്കിയിട്ട് ഇവിടെ ഫുള്ള് സെറ്റപ്പ് ആക്കണം. കാരണം നമ്മൾ താമസിക്കുന്ന വീടല്ല. സോ ഇവിടെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. ഓ, വെള്ളം പൂട്ടട്ടോ. ഈ സൈഡിലെ ടാപ്പ് വർക്ക് ചെയ്യുന്നില്ല. സോ ഒരു സൈഡിലെ ടാപ്പ് മാത്രമേ ഇതാകുന്നുള്ളൂ. അത് മാറ്റേണ്ടി വരും. സോ കുറേ പൈസ ചിലവ് വരും അത് റെഡിയാണ്. സോ ഇത് മാറ്റേണ്ടി ഇതിൻ്റെ ഒരു ഇവിടെ ഒരു അതം കിട്ടുന്നില്ല. ശാർദൻ ഒക്കെ ഇവിടെ ഒരു കുപ്പിയുണ്ട്. പിന്നെ ഇനി ഇവിടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ടാസ്ക്കൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോ ഈ ടോയ്ലറ്റ് എന്തായാലും മാറ്റണം. വൻ സീന് ടോയ്ലറ്റാണ്. ഇതെന്തായാലും എടുത്ത് കളയേണ്ട സാധനം തന്നെയാണ്. സോ ഇനി എന്തായാലും നമുക്ക് ഇവിടെ ഉള്ള കാര്യങ്ങൾ കുറച്ച് സെറ്റ് ചെയ്യുക. ഇവിടെ കുറേ ത്രാഷുണ്ട്, കുറേ വൃത്തിയുണ്ട്. ഇതാരാ ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവച്ചിരുന്നത്? ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. സോ ഇവിടെ കുറച്ചുകൂടി ത്രാഷുണ്ട്, പിന്നെ ബോക്സ് ഉണ്ട്. സോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിലരെ മിസ്സായി പോവും, അതിനെ കൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. ബക്കറ്റ് കൊണ്ടുവച്ചാണ്ടോ റൂമിൻ്റെ ഉള്ളിൽ. സോ ബക്കറ്റ് ഞാൻ തിരിച്ച് ബാത്റൂമിൽ കൊണ്ടുവയ്ക്കുകയാണ്. ബക്കറ്റ് ആരാ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുന്നത്? ബെഡ്റൂമിൽ. വാട്ട് ഈസ് ദിസ്? ബെഡ്റൂമിൻ്റെ ഉള്ളിലാണ് ബക്കറ്റ് ഉണ്ടെന്ന് വെച്ച്. സോ ഞാൻ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ബക്കറ്റ് ബാത്റൂമിൽ വെച്ച്. ഇനി വേറെ എന്താ ചെയ്യാനുള്ളത്? സോ ഇവിടെ ബെഡ്റൂം ഫുള്ള് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. സോ ഇവിടുത്തെ കണ്ണാടിയും തുടക്കുക. കണ്ണാടി തുടക്കിയാൽ നല്ല രസമാണ് കേട്ടോ. കുറേ കണ്ണാടി ഉണ്ടെങ്കിൽ സെറ്റാകേന്. സോ കണ്ണാടി അല്ല ചാ ജനൽ. ഓ, മിന്നുന്ന് ജനൽ സെറ്റ് സാധനം. സോ ഈ ജനലൂടി വൃത്തിയാക്കുക. പിന്നെ ജനലിൻ്റെ വർക്ക് കഴിഞ്ഞ്. സോ ഈ ജനൽ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, അത് കാണാൻ രസമുണ്ട്. സോ ഇവിടെ ഫുള്ള് പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് മാറ്റാണ്ട് ചുമര് പൊട്ടി വീണാണ്. സോ അത് പ്ലാസ്റ്റർ ചെയ്യണം. പിന്നെ ഇവിടെ കുറച്ച് വേസ്റ്റ് ഉണ്ട്. ഇവൽ തീരെ വേസ്റ്റ് ഒന്നും ഒരേ തീരെ മാറ്റലൊന്നും ഇല്ല ഒന്ന്. സോ ഇവിടെ നിലത്തെന്തോ തൂക്കി കിടക്കുന്നുണ്ട്. സോ അത് ഞാൻ തുടക്കിയാണ് മറ്റേ മോപ്പ് വെച്ചിട്ട്.
സോ ഇപ്പം നമുക്ക് ചെറിയ ചെറിയ വർക്കാണ് കിട്ടുന്നത്, കാരണം നമ്മൾ തുടക്കാനുകൊണ്ട്. പിന്നെ ആ ഇവിടെ ഒരു ജനൽ കൂടി ഉണ്ടല്ലേ, ജനൽ സെറ്റാണ് തുടക്കുക, ജനൽ ഞാൻ ഫുള്ളായിട്ട് തുടക്കുകയാണ്. പിന്നെ ഇപ്പം ചെറിയ ചെറിയ വർക്കാണ് കിട്ടുന്നത്, കാരണം നമ്മൾ തുടക്കമല്ലേ. പിന്നെ നമ്മളെ വീടിപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ വർക്കൊക്കെ കിട്ടിയിരുന്നു, പക്ഷേ അത് കഴിഞ്ഞായി. ഇനി നല്ല നല്ല വർക്ക് വരികയുണ്ടോ, കാരണം നമ്മളിങ്ങനെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ എന്തെല്ലാം വരുന്നുണ്ട്. സോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി ബാക്കി എന്താ അവിടെ ചെയ്യാനുള്ളത് ഒന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ ഒക്കെ എന്തെല്ലാം പൊട്ടിക്കും, പക്ഷേ അതൊക്കെ പിന്നെ മാറ്റണം. സോ ഇപ്പം നമുക്ക് ഇവിടെ കുറച്ച് ക്ലീനിങ് ചെയ്യാണ്ട്. സോ ഒരു ഗ്ലാസ് ഇവിടെ കൊണ്ടുവച്ചോണ്ടോ, ഗ്ലാസ് ഇതിൻ്റെ മേലെ കൊണ്ടുവയ്ക്കുക. ഗ്ലാസ് അല്ല, കപ്പല്ലേ ഇത്. സോ ഈ കപ്പ് മാറ്റി. പിന്നെ ഇവിടെ എന്തെല്ലാം, ഇവിടെ എന്തോ ഒരു ത്രാഷ് കൂടിയുണ്ട്. ആ ത്രാഷ് എന്തെന്നാണ് കണ്ടുപിടിക്കണം. ഓഫീസിൽ എന്തോ ഒരു ത്രാഷ് കൂടിയുണ്ട്. സോ അതെന്തെന്നാ. സോ ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാണ്ട് മേലെ. സോ അത് ഞാൻ ആദ്യം ക്ലീൻ ചെയ്താളേട്ടെ. ഇവിടെ എന്തോ ഒരു വേസ്റ്റ് ഒന്നുകൂടി കിടക്കുന്നുണ്ട്, പക്ഷെ അത് കാണുന്നില്ല. എന്തെന്നാണ്, എന്തെന്നാണ് ആ ത്രാഷ്, ഇവിടെ ഒന്നും മനസ്സിലാകുന്നില്ല ഈ ത്രാഷ് എന്തെന്നാണ്. സോ ഇവിടെ ഒന്നും വേസ്റ്റ് കാണുന്നില്ല കേട്ടോ. വേസ്റ്റ് ഏതായിരിക്കും വേസ്റ്റ്? സോ വേസ്റ്റ് ഒന്നും കാണുന്നില്ല അങ്ങനെ ഒന്നും. ഓ ഇതാണോ ക്ലീൻ ദി ഡേർട്ട്? അത് ഡേർട്ടായിരുന്നു. ത്രാഷ്, ത്രാഷ് എന്തെന്നായിരിക്കാം. ഇവിടെ ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ കാണുന്നത്. സോ നമുക്ക് നോക്കാം ഇവിടെ ആടെങ്കിലും എന്തെങ്കിലും ത്രാഷ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ആ കണ്ണ് പടായിട്ടായിരിക്കും. സോ ഞാൻ ഒന്ന് റെഡിക്കൊന്ന് നോക്കട്ടെ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. സോ ഇത് നേരാക്കാണ്ട്, സോ ഇത് നേരാക്കി വെക്കുക. ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നത്, പിന്നെ വേറെ എന്തെങ്കിലും ഇവിടെ നേരാക്കി വെക്കാനൊറ്റാണ്ടോ. അലമാരീൻ്റെ ബാക്കിലൊറ്റാണ് ആ സാധനം ഉള്ളത്. സോ ഞാൻ അലമാരി ലിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് വെച്ച് നോക്കുകയാണ്. സോ ഇവിടെ ഒന്നും കാണുന്നില്ല, എന്തെന്നായിരിക്കാം. ഈ കപ്പറ്റാണോ? അല്ല, ഇതിൻ്റെ ബാക്കിലൊറ്റാന്നേ ഉണ്ടോ? സോ ഇതിൻ്റെ ബാക്കിലൊന്നൊന്നുമില്ല കേട്ടോ. ഒരു സാധനോടെയും ഇവിടുന്ന് ഒഴിവാക്കാണ്ട്, അതെന്തെന്നാത്. സോ ഇതിൻ്റെ ബാക്കിലും ഒന്നും ഇല്ല, ഇതിൻ്റെ ബാക്കിലൊന്നുമില്ല. അന്നേരം അതെന്തായിരിക്കും? അതാണ് ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് സീനാണ്. സോ നമുക്ക് നോക്കാം ഇവിടെ എന്തെന്നാ. ഈ പാത്രറ്റാണോ? സോ ഈ പാത്രം ഇതിൻ്റെ മേലെ കൊണ്ടുവയ്ക്കുക. ഇതെന്തിനാ? വാഷ് ബേസിൻ. സോ ചെയറൊക്കെ നേരാക്കിയിടാം, ചെയറ് വളഞ്ഞിടക്കുന്നു. സോ ചെയറ് കുറച്ചിങ്ങോട്ട് നീക്കിയിടണം, നീക്കിയിട്ടേക്ക്. ഇനി വേണമെങ്കിൽ ഈ ടേബിളൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം നമ്മളെ വീടല്ലേ, കുറച്ച് വൃത്തിയിൽ സൂക്ഷിക്കണം. ഈ ടേബിളും ചെയറൊക്കെ ഞാൻ പിന്നെ മാറ്റും. സോ ഇപ്പം നമ്മളെടുത്ത് പൈസ കുറവാണ്. സോ അതിനെ കൊണ്ട് റിയൽ എസ്റ്റേറ്റൊക്കെ ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. സോ നമ്മൾ ഇവിടുത്തെ ഓ ഇതായിരുന്നു ആ ത്രാഷ്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ത്രാഷും കിട്ടി, ത്രാഷ് കഴിഞ്ഞ് പേസ്റ്റ് ദി വാൾ, വാള് പേസ്റ്റ് ചെയ്യണം. സോ നമുക്ക് കുറച്ച് പെയിൻറ്റ് വാങ്ങാം. പെയിൻറ് വാങ്ങിയിട്ട് പെയിൻറ്റിന് 300 രൂപ തന്നെയാണ്. സോ 300 രൂപ ഉള്ള കുറച്ച് പേസ്റ്റ് ഇവിടെ തേച്ച് എടുത്തിട്ട് ഇത് ഫില്ല് ചെയ്താലാ. സോ ഇതൊക്കെ ഫില്ല് ചെയ്ത് കുറച്ച് അതിൻ്റെ നമുക്ക് വാൾ പേപ്പറൊക്കെ ആഡ് ചെയ്യണം. സോ നമ്മളെടുത്ത് ഇപ്പോൾ പൈസ കുറവാണ്. സോ ഈ വീട് ജസ്റ്റ് ചെറിയ രീതിയിൽ കുറച്ച് വൃത്തിയാക്കുകയാണ്. കാരണം ഇനി ടേക്ക് ഔട്ട് ത്രാഷ്, ഒരു ത്രാഷ് കൂടിയുണ്ട്, അതെന്തെന്നാണ് കണ്ടുപിടിക്കണം. സോ ഞാൻ പറഞ്ഞുതരാം കാര്യങ്ങൾ. സോ ഈ വീട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഓരോ വർക്കിന് പോവും. സോ ഇപ്പം നമ്മളെ വീട് തന്നെ സെറ്റപ്പ് ആക്കിയെടുക്കുകയാണ്. ഇതൊറ്റാണോ ത്രാഷ്? ഇതല്ല കേട്ടോ, ഞാൻ ത്രാഷ് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓരോരോ വർക്ക് ഉണ്ടാവും. സോ അതിനെ കൊണ്ട് പൈസ അതിന് ഉപയോഗപ്പെടും. നമ്മൾ റിയൽ എസ്റ്റേറ്റൊക്കെ ചെയ്തിട്ട് പുതിയ വീട് വാങ്ങിയിട്ടായി വൃത്തിയാക്കിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് വിൽക്കുന്ന പരിപാടിയാണ് നമ്മളത്. നമ്മളൊരു ബിൽഡറാണ്. സോ നമ്മൾ പഴയ വീടൊക്കെ എടുത്തിട്ട് അത് റെഡിയാക്കിയിട്ട് വിൽക്കുകയാണ് ചെയ്യുക. സോ ഇപ്പം നമ്മളെ വീട് തന്നെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ഏടോ ഒരു ത്രാഷ് ഉണ്ട്, അത് ഏടാന്ന് കണ്ടുപിടിക്കണം. ഒരു ത്രാഷ് കൂടിയും പറയുന്നുണ്ട്, ആ ത്രാഷ് ഏതാണെന്ന്. സോ അത് കണ്ടുപിടിച്ചില്ല, അതെന്തെന്നാണ് അത്. സോ ഇവിടെ ഒരു ത്രാഷ് ഉണ്ട്, ഇതാണോ അത്? അതല്ലല്ലേ, ഇത് അല്ല. സോ ഈ ഗ്യാസ് സിലിണ്ടർ എന്താ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചേ? ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇതാര പണിയാണ്. സോ ഗ്യാസ് സിലിണ്ടർ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ വെക്കാൻ പറ്റില്ല. സോ ഞാൻ ഇവിടെ സൈഡിൽ വെക്കുകയാണ്. സോ അത് ഞാൻ അവിടെ വെച്ചിക്ക്. സോ ഞാൻ കണ്ടുപിടിച്ചു കിട്ടോ ആ സാധനം ഇതാണ് എനിക്ക് ഒരു ഡൗട്ട്. അല്ല 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 അല്ല, അതല്ല. ഇത് ഞാൻ ഇവിടെ കൊണ്ടുവച്ച് വെച്ച് നോക്കിയാലോ, ഇവിടെ വെച്ചിട്ട് കാര്യമുണ്ടോ? സോ അതല്ല.
സോ ഫൈനലി ഇതായിരിക്കാനാണ് ചാൻസ്, ഇതായിരിക്കും. സോ ഇത് തന്നെ ആയിരുന്നു. സോ നമുക്ക് അയ്യൊരു ത്രാശ് കിട്ടിക്കഴിഞ്ഞു. സോ നമ്മൾ വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.